ഭാവിയിൽ നിങ്ങൾക്ക് ചന്ദ്രനിൽ സന്ദർശനത്തിന് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവിടെ നെറ്റ്വർക്ക് കവറേജ് ഉണ്ടായിരിക്കില്ലെന്ന് കരുതി സ്മാർട്ട് ഫോൺ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. ചന്ദ്രോപരിതലത്തിലെ ആദ്യ നെറ്റ്വർക്ക് ഒരുക്കാൻ നാസ ഫിനിഷ് കമ്പനിയായ നോക്കിയയ്ക്ക് നൽകിയിരിക്കുന്നത് 14.1 ദശലക്ഷം ഡോളറിൻ്റെ കരാറാണ്. തങ്ങൾ ധനസഹായം നൽകുന്ന വിവരം നാസ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ 5G സ്ഥാപിച്ചുകൂടെ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ആദ്യം 4G അല്ലെങ്കിൽ LTE നെറ്റ്വർക്ക് സ്ഥാപിച്ച ശേഷം പിന്നീട് 5G മാറാനാണ് ശ്രമം. തങ്ങളുടെ ബെൽ ലാബ്സ് എന്ന വിഭാഗമാണ് 4G നെറ്റ്വർക്ക് ഒരുക്കാൻ പോകുന്നതെന്നും നോക്കിയയും അറിയിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണക്കാർക്കുണ്ടാകുന്ന ചില ചോദ്യങ്ങളും അവയുടെ മറുപടിയും നമുക്കൊന്ന് നോക്കാം. ചന്ദ്രനിൽ ഇപ്പോൾ എന്തിനാണ് 4G? ചന്ദ്രനിൽ സെല്ലുലാർ നെറ്റ്വർക്ക് വരുന്നത് ലൂണാർ റോവറുകളുടെ നിയന്ത്രണം കൂടുതൽ എളുപ്പമാക്കുമെന്ന് കരുതുന്നു. തത്സമയ നാവിഗേഷനെ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഹൈ ഡെഫിനിഷൻ വീഡിയോ സ്ട്രീം ചെയ്യാനും 4G നെറ്റ്വർക്ക് സഹായകമായിരിക്കും. ഇതുകൂടാതെ ഭാവിയിൽ മനുഷ്യവാസം തുടങ്ങാനുള്ള സാധ്യതകൾ ആരായുന്നതിനും ഇതേറെ ഗുണം ചെയ്യുമെന്നും പറയുന്നു. ഇതെത്രത്തോളം പ്രായോഗികമാണ്? വളരെ ശ്രമകരമായൊരു ദൗത്യമായിരിക്കും ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കുക എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ചന്ദ്രോപരിതലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങൾ വികസിപ്പിച്ച സാങ്കേതികവിദ്യ അവിടെയുള്ള തീവ്രമായ കാലാവസ്ഥാ ചാഞ്ചാട്ടത്തെ മറികടക്കാൻ ഉതകുന്ന രീതിയിലാണെന്ന് കമ്പനി പറയുന്നു. ബഹിരാകാശത്തെ റേഡിയേഷൻ, വാക്വം അവസ്ഥകൾ തുടങ്ങിയവയ്ക്കും ഈ ടെക്നോളജി വികസിപ്പിച്ചപ്പോൾ പ്രത്യേക പരിഗണന നൽകിയെന്നും കമ്പനി പറയുന്നുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമ്പോഴും അവിടെ നിന്ന് ലോഞ്ച് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വൻ കമ്പനങ്ങളുടെ ആഘാതവും പരിഗണിച്ചു എന്നാണ് കമ്പനി പറയുന്നത്. ബഹിരാകാശ ഗവേഷണത്തിന് വകമാറ്റിയ 370 ദശലക്ഷം ഡോളറിൽ നിന്നാണ് ധനസഹായം. ബഹിരാകാശ ഗവേഷണത്തിനായി നാസയുടെ പ്രോഗ്രാമാണ് ടിപ്പിംഗ് പോയിന്റ്. ഇതിൻ്റെ ഭാഗമായി 370 ദശലക്ഷം ഡോളറിൻ്റെ കോൺട്രാക്റ്റാണ് നാസ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് നോക്കിയയ്ക്കും പണം നൽകുന്നത്. നമുക്കറിയാം, ബഹിരാകാശ ഗവേഷണം എന്ന വിഷയം ചൂടുപിടിക്കുന്ന സമയമാണിത്. ഇതിനായി പല പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കും. മൊത്തം 14 കമ്പനികളെയാണ് നാസ വിവിധ ടെക്നോളജികൾ ബഹിരാകാശത്ത് സ്ഥാപിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാസയുടെ നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗവും ക്രയോജനിക് ഫ്ലൂയിഡ് മാനേജ്മെൻറ്റിനായിരിക്കും ഉപയോഗിക്കുക. ഇടാ സ്പേസ്, ലോക്ക്ഹീഡ് മാർട്ടിൻ, സ്പേസ് എക്സ്, ULA തുടങ്ങിയ കമ്പനികളും നാസയുടെ പദ്ധതിയുടെ ഭാഗമാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ തങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിൻ്റെ ഭാഗമായി എത്തുന്നുവെന്നത് വളരെ ഉത്തേജനം പകരുന്ന കാര്യമാണെന്നാണ് നാസയുടെ ബഹിരാകാശ സാങ്കേതിക വിഭാഗം അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നോക്കിയ? യുണൈറ്റഡ് പ്രസ് ഇൻ്റർനാഷണൽ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം നോക്കിയ വികസിപ്പിച്ച ടെക്നോളജിക്ക് ചന്ദ്രോപരിതലത്തിൽ ദീർഘദൂരത്തിൽ സിഗ്നലുകൾ കൈമാറാനുള്ള കഴിവുണ്ട്. എതിരാളികളുടെ സാങ്കേതിക വിദ്യകളെക്കാൾ വർദ്ധിച്ച സ്പീഡും ലഭ്യമാക്കാൻ നോക്കിയയ്ക്ക് സാധിക്കും. ഇതിനാൽ നോക്കിയയുടെ സാങ്കേതിക വിദ്യയാണ് കൂടുതൽ വിശ്വാസയോഗ്യമെന്ന നിലപാടിലെത്തുകയായിരുന്നു നാസ. എന്നാൽ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ഫോൺ എടുക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ടെന്നാണ് ചിലർ മുന്നറിയിപ്പ് നൽകുന്നത്. നോക്കിയ വോഡഫോൺ ജർമ്മനിയുമായി ചേർന്ന് സമാനമായൊരു പദ്ധതി 2018 പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പ്രകാരം 2019 ചന്ദ്രമുഖത്ത് 4G വിന്യസിക്കുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ നമുക്കിപ്പോൾ അറിയാവുന്ന വിവരമനുസരിച്ച് അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഭാവിയിൽ ചന്ദ്രനിൽ പോകാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം വന്നാൽ മൊബൈൽ ഫോണുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇന്നത്തെ കാലത്ത് ഈയൊരു പദ്ധതി വലിയൊരു വിപ്ലവമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു കിടിലൻ വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.